മലക്കോട്ടെ വാലിബൻ ആരാധകർ ആകാംക്ഷയോടെ കാത്തിരുന്ന ലിജോ ജോസ് പെല്ലിശ്ശേരി മോഹൻലാൽ സംഭവം ഈ പടത്തെക്കുറിച്ചാണ് അല്ലെങ്കിൽ ഈ പടത്തെക്കുറിച്ചുള്ള എന്റെ പേഴ്സണൽ ആണ് ഈ വീഡിയോ ഒരു മുത്തശ്ശി കഥ പോലെ ഒരു അലിഫ് ലൈല കേട്ടിട്ടില്ലേ അല്ലെങ്കിൽ ആയിരത്തി ഒന്ന് രാവുകൾ മോഡൽ ഒരു കഥ പറിച്ച രീതിയാണ് സിനിമ പറഞ്ഞു തുടങ്ങുന്നത് പണ്ട് ദയ എന്ന പെൺകുട്ടി ഉണ്ടല്ലോ നമ്മുടെ എം ടി വാസുദേവൻ നായർ വേണു മഞ്ജു വാര്യ ടീമിന്റെ പടം അതുപോലെ തുടക്കത്തിലെ ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത് ഭയങ്കര രസം ഉണ്ടായിരുന്നു കേട്ടോ കണ്ടിരിക്കാൻ അതിഗംഭീരമായ കാണുമ്പോൾ നമുക്കിങ്ങനെ രോമാഞ്ചമൊക്കെ തോന്നുന്ന രീതിയിലുള്ള വിഷ്വൽസ് ഓരോ ഫ്രെയിംസും ഇങ്ങനെ കവിത പോലെയാണ് എടുത്തു വെച്ചിരിക്കുന്നത് പക്ഷേ പിന്നെ അങ്ങോട്ട് എന്താ സംഭവിച്ചത് എനിക്കറിയില്ല സോ പേഴ്സണലി ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഒരു വലിയ കാൻവാസ് ിൽ ചിത്രീകരിച്ച ഒരു ടിപ്പിക്കൽ ക്ലീഷെ ക്ലാസ് പ്ലസ് മാസ് മിത്തോളജിക്കൽ മൂവിയാണ് മലയ്ക്കോട്ടെ വാലിബൻ പക്ഷെ പടം മുഴുവൻ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വർക്കാകാതെ പോയ കണക്ട് ചെയ്യാൻ പറ്റാതെ പോയ പടമാണ് മലയ്ക്കോട്ടെ വാലിബൻ ഫാൻസിനുള്ള പടമേ അല്ല ചുരുങ്ങിയ വാക്കുകളിൽ ഈ സിനിമയെക്കുറിച്ച് എനിക്ക് ഇത്രയുമാണ് പറയാനുള്ളത് ഇനി അങ്ങോട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ കുഞ്ഞു സ്പോയിലേഴ്സ് ഒക്കെ അതിലുണ്ടാവാം സോ അത് മനസ്സിലാക്കി ബാക്കി കാണുക ആദ്യം നമുക്ക് പോസ്റ്റിംഗ്സ് പറഞ്ഞു തുടങ്ങാം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഗംഭീരമായിട്ടുള്ള വിഷ്വൽസ് എന്ന് വെച്ചാൽ ഇതുവരെ മലയാള സിനിമയിൽ കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഒരു ഹോളിവുഡ് ലെവൽ ാഷണൽ ലെവലുള്ള വിഷവലുകളാണ് സിനിമയുടെ സിനിമയിൽ ഏറിയ പങ്കുവും അങ്ങനെയാണുള്ളത് അത് തന്നെ സിനിമയുടെ ഏറ്റവും വലിയ ഒരു പോസിറ്റീവ് ആണല്ലോ ഒരു വിഷ്വൽ സ്റ്റോറി ടെല്ലിംഗ് സ്റ്റൈലാണ് ലിജോ ജോസ് പെല്ലിശേരി ഉദ്ദേശിച്ചത് എന്നാണ് തോന്നുന്നത് പക്ഷെ കാണുന്നവർക്ക് അങ്ങോട്ട് കൺവേ ആയിട്ടില്ല എന്നുള്ളത് വേറെ കാര്യം ഇതിലെ മികച്ച ഫ്രെയിംസിനെ കുറിച്ചൊക്കെ പറയാൻ പോവുകയാണെങ്കിൽ ഉണ്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഭ്രമിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് പടത്തിലും മുഴുവനും ഉള്ളത് അതുപോലെ തന്നെയാണ് ഇതിന്റെ കളർ ഗ്രേഡിംഗ് ആർട്ട് ഡയറക്ഷൻ കോസ്റ്റ്യൂംസ് ഒക്കെ ഇപ്പൊ മദാമ വെടിവെക്കുമ്പോൾ കോട്ടയിൽ ഫുൾ ഒരു റെഡ് കളർ പൊടി ഇങ്ങനെ നിറഞ്ഞ് പിന്നെ അങ്ങോട്ടൊരു ഫുൾ റെഡ് ആയിട്ടുള്ള ഒരു സീനാണ് കിഡിലൻ അതുപോലെ തന്നെ ലാസ്റ്റ് തൃച്ചെന്തൂർ വേല നടക്കുമ്പോൾ ഫുൾ മഞ്ഞയായിട്ടുള്ള വിഷ്വലുകൾ അങ്ങനെ വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള കുറെ കളറുകൾ കൊണ്ട് അമ്മാനമാടുന്ന വളരെ കളർഫുൾ ആയിട്ടുള്ള വിഷ്വലുകൾ അത് ഈ പടത്തിന്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ സോ ഇതിന്റെ വിഷ്വൽ സൈഡ് വിഷ്വൽ ഡിപ്പാർട്ട്മെന്റ് പ്രത്യേകിച്ച് മധു നീലകണ്ഠന്റെ ക്യാമറ ഒന്നും പറയാനില്ല അതുപോലെ ആർട്ട് ടീമും നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ടെന്നുള്ളത് കാണാൻ പറ്റുന്നുണ്ട് കിഡിലൻ നാട്ട് വർക്ക് ആയിരുന്നു ദീപു എസ് ജോസഫിന്റെ എഡിറ്റിംഗും മികച്ചത് തന്നെയാണ് ഒരു സീനിൽ നിന്ന് മറ്റൊരു സീനിലേക്ക് പോകുന്ന കുറെ ഡിസോൾ ട്രാൻസെക്ഷൻസ് ഒക്കെ കൊടുത്തിരിക്കുന്നത് ഭയങ്കര പോയറ്റിക് ആയിട്ടായിരുന്നു ക്ലാസ് എഡിറ്റിംഗ് ആണ് പക്ഷേ സ്ലോ മോഷൻ സീൻസിന്റെ ഒക്കെ ലംഘിച്ചിട്ട് കുറയ്ക്കുകയായിരുന്നെങ്കിൽ പടം ഒരു രണ്ട് മണിക്കൂർ തീർക്കാമായിരുന്നു എന്ന് തോന്നി പിന്നെ ഇതിന്റെ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് പ്രശാന്ത് പിള്ള കൊടുത്തിരിക്കുന്ന ഒരു സിഗ്നേച്ചർ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ട് മലക്കോട്ടെ വാലിബന്റെ ഇൻട്രോ ചെയ്യുന്ന സമയങ്ങളിലും മിക്ക പുള്ളിയുടെ മാ സീനുകളിലും ഒക്കെ അത് ഉണ്ടായിരുന്നു അതുപോലെ ഒരു കൗബോയ് ടൈപ്പ് ഒരു വെസ്റ്റേൺ സ്റ്റൈലിലുള്ള ഉണ്ട് അതും ഭയങ്കര രസം ഉണ്ടായിരുന്നു പടം മൊത്തം ഒരു വെസ്റ്റേൺ സ്പെഗാറ്റി സ്റ്റൈൽ ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ അതും കൊള്ളാം പടത്തിലെ പാട്ടുകളും നന്നായിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് മലയാള സിനിമയിൽ ആദ്യമായിട്ട് ഒരു ലാവണി ഡാൻസ് വരുന്നത് ഈ സിനിമയിലാണ് എന്ന് തോന്നുന്നു അതൊരു വെറൈറ്റി ായിരുന്നു അതുപോലെ തന്നെ ഒരു അറബിക് സ്റ്റൈലിലുള്ള ഒരു ബെല്ലി ഡാൻസും സിനിമയിൽ വരുന്നുണ്ട് അതും എനിക്ക് ഇഷ്ടമായി ബാക്കിയുള്ള രണ്ടു മൂന്ന് പാട്ടുകളും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഇനി പെർഫോമൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ലാലേട്ടന്റെ രൂപത്തിനും ഭാവത്തിനെയും അതുപോലെ സ്റ്റാടത്തിനെയും ഒക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത ഒരു ക്യാരക്ടറായിട്ടാണ് മലക്കോട്ടെ വാലിബൻ എന്ന് എനിക്ക് തോന്നിയത് നല്ല ഗൂസ് ബംസ് നൽകുന്ന ആക്ഷൻ സീക്വൻസുകളും പടത്തിലുണ്ട് അതിനൊപ്പം തന്നെ പറയേണ്ടത് പോലെ കത്തി സീനുകളും ഫൈറ്റുകൾ വരുന്നുണ്ടെന്നുള്ളതാണ് സത്യമാണ് പക്ഷെ രജനികാന്തിന്റെ പടങ്ങൾ കത്തിയില്ലേ അത് അദ്ദേഹത്തിന്റെ ഒരു സ്റ്റൈലായിട്ട് മാറിയിട്ടുണ്ടല്ലോ ആ സ്റ്റൈലിനെ ന്യായീകരിക്കുന്ന വിധത്തിൽ അദ്ദേഹത്തിന് എന്ത് കത്തി വേണമെങ്കിലും ചെയ്യാം എന്ന മട്ടിൽ ശങ്കർ പണ്ട് എന്ദിരൻ സിനിമ ഉണ്ടാക്കിയിരുന്നു അതായത് ഒരു റോബോട്ടാണ് ഇന്ദിരൻ അതുകൊണ്ട് റോബോട്ടാകുമ്പോ എന്ത് കത്തി വേണമെങ്കിലും കാണിക്കാല്ലോ അതുപോലെ ഒരു ക്യാരക്ടർ ആണ് മലക്കോട്ടെ വാലിബൻ അതൊരു അതിമാനുഷിക ക്യാരക്ടർ ആയതുകൊണ്ട് അങ്ങേർക്ക് ആകാശത്തിലേക്ക് പറക്കാം അല്ലെ വടിയെ കുത്തി ആകാശത്ത് നിൽക്കാം വലിയ തൂണൊക്കെ കൈകൊണ്ട് ഇടിച്ച് മറിച്ചിടാം അങ്ങനെ എന്ത് വേണമെങ്കിലും ആകാം അതവിടെ ജസ്റ്റിഫൈ ചെയ്യപ്പെടുന്നുണ്ട് സോ കത്തി എന്ന് പറയാൻ പറ്റില്ല അതല്ലാതെ മോഹൻലാൽ ഗംഭീരമായിട്ട് പെർഫോം ചെയ്യാൻ സ്കോപ്പ് ഉള്ള ഒരു കഥാപാത്രം ഒന്നും അല്ല ബട്ട് അദ്ദേഹത്തിന് വളരെ നന്നായിട്ട് യൂസ് ചെയ്തൊരു സിനിമയാണ് പിന്നെ ലുക്ക് വൈസ് ആണെങ്കിലും ഭയങ്കര രസം ഉണ്ടായിരുന്നു ലാലേട്ടനെ കാണാനായിട്ട് ഇപ്പോഴും മരക്കാറിലൊക്കെ ഒരു പടച്ചട്ടയൊക്കെ ഇട്ട് വരുമ്പോൾ കുറച്ച് ബോറായിരുന്നു പക്ഷെ ഈ സിനിമയിൽ അങ്ങനെ തോന്നുകേയില്ല ഉള്ളതറിഞ്ഞാൽ ലാലേട്ടൻ പടത്തിൽ പൊളിയായിരുന്നു ബാക്കി പടത്തിലുള്ള മിക്ക അഭിനേതാക്കളും പുതുമുഖങ്ങളാണ് അതിന്റെ ഒരു ഫ്രഷ്നെസ്സും പടത്തിനുണ്ടായിരുന്നു ഉണ്ടായിരുന്നു നായികയായിട്ട് വന്ന സൊനാലി കുൽക്കർണിയും കൊള്ളാമായിരുന്നു ഓൾറെഡി പുള്ളിക്കാരി ഒരു മറാഠി സിനിമയിൽ മറ്റേ ലാവണി ഡാൻസ് ചെയ്തുകൊണ്ട് അങ്ങനെയാണ് പുള്ളിക്കാരി ഫേമസ് ആകുന്നത് ഈ പടത്തിലും പുള്ളിക്കാരിക്ക് വേണ്ടി ഇതിലൊരു ലാവണി സ്റ്റൈൽ ഡാൻസ് കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് സൊനാലിയുടെ തമിഴ് ഡയലോഗുകളുടെ ലിപ്സിംഗ് ഒക്കെ പെർഫെക്റ്റ് ആയിരുന്നു പക്ഷെ മലയാളം വരുമ്പോൾ കുറച്ച് കഷ്ടപ്പെട്ട ഓവർ ആയിട്ട് ലിപ്സ് എനക്ക് എനിക്ക് തോന്നി എങ്കിലും ഒപ്പിച്ചെടുത്തിട്ടുണ്ട് നല്ല സ്പീഡിലും സംസാരിക്കുന്നുണ്ടായിരുന്നു പക്ഷെ കുറച്ച് കാമ്പുള്ള ഒരു കഥാപാത്രമാണെന്ന് തോന്നിയെങ്കിലും എങ്ങും എത്താതെ പോയ ഒരു റോളായിരുന്നു എന്ന് തോന്നി മോഹൻലാലിന്റെ അനിയൻ ചിന്ന പയ്യൻ എന്നൊരു കഥാപാത്രമായിട്ട് വന്ന മനോജ് മോസസ് എന്നാണ് ഗൂഗിളിൽ പേര് എടുക്കുന്നത് അപ്പൊ ഞാൻ കൊള്ളായിരുന്നു അതുപോലെ തന്നെ ജമന്തി എന്ന റോളിൽ വന്ന കഥാനന്ദി എന്ന നടിയും നല്ല രസം ഉണ്ടായിരുന്നു ഒരു സർപ്പ സൗന്ദര്യം ഒക്കെ ആയിട്ട് ഒരു നല്ല ഭംഗിയായിട്ട് പുള്ളിക്കാരി ചെയ്തിട്ടുണ്ട് അവരുടെ ഒരു റൊമാൻസും നല്ല രസം ഉണ്ടായിരുന്നു അതുപോലെ ചമതകൻ എന്ന ഒരു വില്ലൻ ക്യാരക്ടർ പടത്തിലുണ്ട് ആ റോളിൽ വന്ന ഡാനിഷ് സൈത്ത് കന്നഡ നടനാണെന്ന് തോന്നുന്നു പോളിയായിരുന്നു ഈ ചമതകൻ എന്ന് പറഞ്ഞപ്പോ എനിക്ക് കണ്ട് പഴയ ബാലരമ്മയിലെ ചിത്രകഥയിലെ കുറുക്കനെയാണ് ഓർമ്മ വന്നേട്ട് ആ ഇതും ഒരു കുറുക്കൻ തന്നെയാണ് പിന്നെ ആ ഒരു ട്രാൻസ്ജെൻഡർ കഥാപാത്രമായ തേനമ്മയായിട്ട് വന്ന സഞ്ജന ചന്ദ്രൻ അതുപോലെ തന്നെ മെക്കാളെ സായ്പും ആയിട്ട് വന്ന വിദേശ ആക്ടേഴ്സ് എല്ലാവരും സൂപ്പർ ആയിരുന്നു മദാമയും കൂടിയുള്ള ഒരു സ്പൈഡർ ടൈപ്പ് ഓഫ് ഫൈറ്റ് ഒക്കെ ഉണ്ട് അതുപോലെയായിരുന്നു പിന്നെ നാടക ഡയലോഗുകൾ ഏറ്റവും കൂടുതൽ പറഞ്ഞു ഹരീഷ് പേരടിയുടെ അയ്യൻ ആർ എന്ന കഥാപാത്രം അതുപോലെ തന്നെ മണികണ്ഠൻ ആചാര്യയുടെ ഒരു ഒരു അടിമ കഥാപാത്രവുമാണ് രണ്ടുപേരും ഓവർ നാടക ഡയലോഗുകളായിരുന്നു എന്ന് തന്നെ പറയാതെ വയ്യ തിയേറ്ററിൽ നല്ല കൂവൽ കിട്ടിയ ഡയലോഗുകൾ ഇവരുടേതാണെന്ന് പറയാം ഇനി ഇതിൽ നെഗറ്റീവ്സ് പറയാൻ പോവുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞു തന്നെ ഓവർ ഡ്രാമ ആയിട്ടുള്ള കുറെ വിഷ്വലുകൾ ഡയലോഗ് ൾ അങ്ങനെ കൊറേ എണ്ണം പടത്തെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് നന്നായിട്ട് വെറുപ്പിക്കുന്നുണ്ടായിരുന്നു ഇപ്പൊ ഹരീഷ് പേരടിയും മോഹൻലാലും കൂടിയുള്ള ഒരു ഇമോഷണൽ സീന് ആൾക്കാരുടെ മാതിരി എന്റെ പിറക്കാതെ പോയ മകനാണ് ഉണ്ണീന്നി എന്നൊക്കെ പറഞ്ഞ് തിയേറ്ററിൽ ഭയങ്കര ട്രോൾ ആയിരുന്നു സത്യം പറയാലോ പടം തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഓഡിയൻസ് ഇരുന്ന് ട്രോളാൻ തുടങ്ങിയായിരുന്നു നമ്മൾ തന്നെ കുറച്ചിങ്ങനെ ബുദ്ധിജീവി ചമഞ്ഞ് ഇതെല്ലാം നമുക്ക് മനസ്സിലായി എന്ന രീതിയിൽ പടം ഒന്ന് ആസ്വദിക്കാൻ വരുമ്പോഴേ ആൾക്കാർ ഇങ്ങനെ ചുറ്റിരുന്നു ഓരോ കമന്റ്സും അതുപോലെ കൂവലും ട്രോൾസും ഒക്കെ ആയിട്ട് അങ്ങനെ നമുക്ക് തന്നെ വർക്ക്ഔട്ട് ആവാത്ത ഒരു അവസ്ഥ പിന്നെ ഇതിന്റെ സ്റ്റോറി തന്നെ നെഗറ്റീവ് ആണെന്ന് പറയേണ്ടി വരും ചിലയിടങ്ങളിലൊക്കെ സംവിധാനം തന്നെ കഥ മറന്നുപോയോ എന്ന് എനിക്ക് സംശയം തോന്നി ഒട്ടും നമ്മളെ എൻഗേജ് ചെയ്യിപ്പിക്കാത്ത നമ്മുടെ ക്ഷമയെ പരീക്ഷിക്കുന്ന രീതിയിലാണ് ചിലയിടങ്ങളിൽ കഥ മുമ്പോട്ട് പോകുന്നത് ഫസ്റ്റ് ഹാഫ് ആണെങ്കിൽ അത്യാവശ്യം ഞാൻ ഈ പറഞ്ഞ ദയ സിനിമയൊക്കെ പോലെ നല്ല ആസ്വദിച്ചാണ് കണ്ടത് സെക്കൻഡ് ഹാഫിലെ മക്കാളയുടെ കോട്ടയിലെ ഫൈറ്റ് കഴിഞ്ഞ പടം നിർത്തിയാൽ മതിയായിരുന്നു പക്ഷെ അവസാനം കുറെ ക്ലേശ പ്രഡിക്റ്റബിൾ ഡ്രാമ ചേർത്ത് പടം വലം ബാക്കി എനിക്ക് തോന്നുന്നു എൽ തന്നെ തോന്നി കുറച്ചൊക്കെ പുള്ളിയുടെ സ്വന്തം സ്റ്റൈലിൽ കുറച്ച് ക്ലാസ് ആയിട്ട് എടുക്കാം എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ വലിയ പീരങ്കി ഐറ്റം ഒക്കെ ആയിട്ട് പിന്നെ ഒപ്പം ലാലേട്ടന്റെ കുറച്ച് മാസ് മാനറിസങ്ങളൊക്കെ കൂടി ചേർത്ത് അങ്ങനെ ഫാൻസിനെയും കൂടി തൃപ്തിപ്പെടുത്താം എന്ന് വിചാരിച്ച് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഒരുക്കിയിട്ട് കംപ്ലീറ്റ് എൽ ജെ പി ടൈപ്പ് ക്ലാസ് ആയോ അതും ഇല്ല എന്നാൽ മോഹൻലാലിന്റെ ഫാൻസിന്റെ ടൈപ്പ് മാസ് മാസായോ അതുമില്ല അങ്ങനെ ആകെ മൊത്തം ഇല്ലത്തൂന്ന് അങ്ങോട്ട് ഇറങ്ങുകയും ചെയ്തു അമ്മ എത്തിയില്ല എന്ന അവസ്ഥയിൽ ഒരു അവിയൽ പരിവുമായിട്ട് പോയി സോ ഫൈനൽ റിസൾട്ടായിട്ട് എന്നോട് ചോദിക്കുകയാണെങ്കിൽ മനോഹരമായിട്ടുള്ള വിഷ്വലുകൾ കൊണ്ട് തന്നെ ഭ്രമിച്ചെങ്കിലും എനിക്ക് പേഴ്സണലി കണക്ട് ആവാതെ വർക്ക് ആവാതെ പോയ ഒരു സിനിമയാണ് വാലിബൻ പക്ഷെ എന്റെ ഫീൽ ായിരിക്കില്ല നിങ്ങൾക്ക് നിങ്ങൾ തിയേറ്ററിൽ തന്നെ കണ്ടു കണ്ടുനോക്കും ഇതൊരു തിയേറ്റർ വാച്ച് ആവശ്യപ്പെടുന്ന ഒരു സിനിമയാണ് എന്ത് തന്നെയാണെങ്കിലും എല്ലാവരുടെയും കപ്പിലായല്ല ഇത് പണ്ട് ഡബിൾ ബാറിലൊക്കെ കുറെ ആൾക്കാർ മോശമായിട്ട് പറഞ്ഞായിരുന്നെങ്കിലും പിന്നീട് അത് കൾട്ട് ഫോളോയിങ് ഉണ്ടായ പടമാണ് അതുപോലെ ഈ സിനിമയും കുറെ കാലം കഴിയുമ്പോൾ ചിലപ്പോ കാലത്തിന് മുമ്പേ സഞ്ചരിച്ച ചിത്രം എന്നൊക്കെ പലരും പറയുമായിരിക്കും പക്ഷെ എനിക്ക് അങ്ങനെയൊന്നും ഫീൽ ചെയ്തില്ല ഇതിപ്പോ ഒരു റോക്കറ്റ് സയൻസ് മാത്രം മനസ്സിലാകുന്ന ബുദ്ധിജീവികൾക്കുള്ള ഒരു എൽ ജെ പി സ്റ്റൈൽ ക്ലാസ് ആയിട്ട് ഒന്നും അല്ല എനിക്കത് എൽ ജെ പിയുടെ ഒരു പാഴായ ശ്രമമായിട്ടാണ് ഫീൽ ചെയ്തത് സോ മൈ റേറ്റിംഗ് ത്രീ ഔട്ട് ഓഫ് ഫൈവ് നിങ്ങൾ എനിക്കിപ്പോ എക്സ്പെക്ടേഷൻ കൂടിപ്പോയതാണോ പറ്റിയതെന്ന് എനിക്ക് അറിയില്ല നിങ്ങൾ ഇപ്പോൾ പ്രതീക്ഷ ഇല്ലാതെ കണ്ടാൽ അല്ലെങ്കിൽ എല്ലാവരും നെഗറ്റീവ് പറഞ്ഞു മോശം പെടാണെന്ന രീതിയിൽ കണ്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടേക്കാം ബട്ട് ഐ എം നോട്ട് ഷോർ അതുപോലെ ഇതിനി രണ്ടാം ഭാഗം കൂടി വരുന്നുണ്ട് കേട്ടോ ആ രീതിയിലാണ് പടം നിർത്തിയേക്കുന്നത് അതിന്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല